ഭാരതീയ ജനതാ പാർട്ടിയുടെ ശത്രു ഇസ്ലാമാണെന്ന് പറയാൻ അന്ന് നിമിഷം, ആ നിമിഷം വെച്ച് സുബൈർ ബാപ്പ ഈ പാർട്ടിയുടെ വിട്ടു പോകും. അപ്ന സ്വപ്നയിലേക്ക് ഏവർക്കും സ്വാഗതം. സംസാരിക്കുന്നത് സുബൈർ ബാപ്പാണ്. നമ്മുടെ സമകാലിക രാഷ്ട്രീയം വളരെയധികം ചൂട് പിടിച്ചിരിക്കുകയാണല്ലോ. നമ്മുടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിന്ദിച്ചു നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിയിലെ വക്താവ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രശ്നങ്ങൾ. കുറേ ആൾക്കാർ എന്നോട് ചോദിക്കും, സുബൈർ ബാപ്പു നിങ്ങളെല്ലാത്തിനെതിരെയും പിന്നെ നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള വീഡിയോസ് ഇടാറുണ്ട്, എന്നതിനെക്കുറിച്ചൊന്നും പറയാത്തെന്നുള്ളത്. ഞാൻ പറയാൻ വൈകിയത് മറ്റൊന്നും കൊണ്ടല്ല, കാര്യങ്ങൾ എന്താണെന്നുള്ളത്, എന്താണ് ആ സഹോദരി പറഞ്ഞത് എന്നുള്ളത് വ്യക്തമായിട്ട് ആരും പറഞ്ഞത് കേട്ടില്ല. അപ്പം ഞാനതിൻ്റെ വീഡിയോ ഹിന്ദിയിൽ ആ ഒരു ടി വി ഡിബറ്റിൽ നടന്ന ആ ഒരു കാര്യം ഞാൻ കേട്ടു. അവർ പറഞ്ഞത് ഒരു സ്വാഭാവിക കാര്യമാണെങ്കിലും അവർ പറഞ്ഞത് എന്താണ്, ഈ ശിവലിംഗത്തെ നമ്മുടെ ആ ഡിബറ്റിൽ മറ്റു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾക്കാരെ നിന്ദിച്ചപ്പോൾ അവരും അതിനെതിരെ പറഞ്ഞു എന്നത് മാത്രമാണ് എനിക്കതിൽ വ്യക്തമായ കാര്യം. രണ്ടു കൂട്ടർ പറഞ്ഞു തെറ്റ് തന്നെയാണ്. നമ്മൾ മറ്റു മതസ്ഥരെ ബഹുമാനിക്കാനാണ് ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ളത്. നിനക്ക് നിൻ്റെ മതം വലുത് ആണെങ്കിൽ മറ്റ് അവർക്ക് അവരുടെ മതമാണ് വലുത്. അത് കുലിയായുൽ കാഫിറോൻ എന്നുള്ള ആ ഒരു സൂറത്തിൻ്റെ അർത്ഥം നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. വിശ്വസിക്കുന്നവർ വിശ്വസിക്കട്ടെ, വിശ്വസിക്കാത്തവർ വിശ്വസിക്ക, നിനക്ക് നിൻ്റെ മതമാണ് വലുത്, അവർക്ക് അവരുടെ മതം, നീ നിൻ്റെ മതമായിട്ട് നടക്കുക, അവരവരുടെ മതമായിട്ട് നടക്കട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം പറയാനുള്ളത്, മതരാഷ്ട്രീയം ഒഴിവാക്കൽ നിർബന്ധമാണ്. ഇന്ത്യ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് മതരാഷ്ട്രീയം കൊണ്ട് നമുക്കൊന്നും നേടാൻ കഴിയില്ല എന്നുള്ള കാര്യം നാം ഓരോരുത്തരും ആദ്യം മനസ്സിലാക്കുക. രണ്ട് പേര് പറഞ്ഞതും തെറ്റാണ്. നമ്മുടെ ബി ജെ പിയുടെ വക്താവ് പറഞ്ഞതിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല, സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. സപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ടാണല്ലോ മേൽ നേതാക്കന്മാർ അവരെ പാർട്ടിയിൽ നിന്ന് 6 വർഷത്തേക്ക് മാറ്റി നിർത്തിയത്. 1 വർഷം 2 വർഷം 6 വർഷത്തേക്കാണ് മാറ്റി നിർത്തിയത്. അതോടൊപ്പം അത് ട്വിറ്ററിൽ കുറിച്ച ഒരു സഹോദരനെ, പാർട്ടിയുടെ ഒരാളെ തന്നെ എന്നേക്കുമായി പാർട്ടിയിൽ നിന്ന് മാറ്റി. അതാണ് ബി ജെ പിയുടെ നയം. നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഇതിൽ നിങ്ങൾക്കൊരു മെസ്സേജ് ഉണ്ട്. ബി ജെ പി എന്നുള്ളത് ഒരു മതത്തെ ഇല്ലായ്മ ചെയ്യാൻ വന്നതല്ല, ഒരു മതത്തെ ഉന്മൂലനം ചെയ്യണമെന്ന് കരുതി വന്നതല്ല. പിന്നെ ഇസ്ലാമിനെതിരെ ഈ കുപ്രചരണങ്ങൾ പറഞ്ഞുണ്ടാക്കുന്ന ചില ബി ജെ പി നാമധാരികൾ, അവർ ബി ജെ പിയുടെ ഒരു സ്ഥാനത്തും ഉണ്ടാവില്ല. അവർ പറയുന്നത് കേട്ട് ഇതാണ് ബി ജെ പിയുടെ നയം, ഇതാണ് ആർ എസ് എസിൻ്റെ നയം എന്നൊരിക്കലും പറയരുത്. ഞങ്ങളൊക്കെ ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും പ്രോഗ്രാമിന് പോകുന്ന സമയത്ത് ബാങ്ക് കൊടുക്കുമ്പോൾ ബി ജെ പിയുടെ പല ആൾക്കാരും എന്നോട് പറയാണ്ട് ബാപ്പു ബാങ്ക് കൊടുക്കുന്നുണ്ട്, പള്ളി പോയി നിസ്കരിച്ചിട്ട് ബാബു എന്ന് പറഞ്ഞ ചരിത്രങ്ങൾ, ചരിത്ര നിമിഷങ്ങൾ എത്രയോ ഉണ്ട്. അവരെന്തിനാണ് നമ്മളെ നമസ്കരിപ്പിക്കുന്നത്? ആ സഹോദരങ്ങൾക്ക് നമ്മളെ നിസ്കരിച്ചിട്ട് എന്ത് കിട്ടാനാ? ഒന്നും കിട്ടാനില്ല. അത് പറയുന്ന ആ ഒരു സംസ്കാരമാണ് ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടേതും. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഭാരതീയ ജനതാ പാർട്ടി എന്നുള്ളത് ഭാരതത്തിൽ എല്ലാവർക്കുള്ളതാണ്. അതൊരു വ്യക്തികളുടെ ഒരു അടിമ സ്വത്തായിട്ട് നിർത്താൻ പാടില്ല. വ്യക്തി സ്വാതന്ത്ര്യം എന്നുള്ളത് എല്ലാവർക്കും ഉണ്ട്. എന്തിനും ആക്ഷേപിക്കാൻ പറ്റില്ല. ഇപ്പോൾ നമ്മുടെ ഉദാഹരണം പറയാം. ഞാനിപ്പോൾ അത് വായിച്ചിട്ടുണ്ട് മൊത്തത്തിൽ. ഏത് നമ്മുടെ ഇന്ത്യ രാജ്യത്തുള്ള പ്രധാനമന്ത്രിമാരും പ്രസിഡൻറ്റുമാരും നമ്മുടെ ഏറ്റവും നമ്മൾ ആദരിക്കുന്ന മഹാത്മാഗാന്ധിജി പോലും വിവാഹം കഴിച്ചത് അന്നൊക്കെ ശൈശവ വിവാഹം നിലനിൽക്കുന്ന കാലഘട്ടമാണ്. നമുക്കത് പരിഹസിക്കാൻ പാടുണ്ടോ? ഇപ്പം നമ്മുടെ നിങ്ങളുടെ ഗാന്ധിജിയുടെ 13-ാമത്തെ വയസ്സിലല്ലേ പിന്നെ 14 വയസ്സുള്ള അവരെ വിവാഹം ചെയ്തത് എന്ന് പറയുമ്പോൾ നമുക്കത് പൊള്ളൂലേ? നമുക്ക് സഹിക്കാൻ കഴിയുമോ? മറ്റു രാജ്യക്കാർ പരിഹസിക്കുകയാണെങ്കിൽ നമ്മളത് താങ്ങുമോ? കാരണം നമ്മൾ ഇന്ത്യക്കാർ ഒന്നടങ്കം അതിനെ എന്താണ് സത്യമാണോ പറഞ്ഞത്? 13 വയസ്സിലാണ് നമ്മുടെ മഹാത്മാഗാന്ധി വിവാഹം ചെയ്തത്, അതല്ലാന്ന് പറയാൻ പറ്റുമോ? അന്ന് അവർ വിവാഹം ചെയ്യുമ്പോൾ ഭാര്യയ്ക്ക് വെറും 14 വയസ്സ് പ്രായമുള്ളൂ. നമുക്കത് അല്ലാന്ന് പറയാൻ പറ്റില്ല. പിന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്യുന്നത് 25-ാമത്തെ വയസ്സിലാണ്. 25-ാമത്തെ വയസ്സിലാണ് അത്രയും ഏജ് ഓവറായിട്ടാണ് അദ്ദേഹം ഒരു പ്രവാചകന് ആകുന്നതിന് മുമ്പ്. അദ്ദേഹം 25 വയസ്സുള്ള സമയത്താണ് 40 വയസ്സുള്ള ഒരു വിധവയാണ് ആദ്യം വിവാഹം ചെയ്യുന്നത്. ഒരു കന്യകയെ അദ്ദേഹം വിവാഹം ചെയ്തിട്ടില്ല. കന്യകയെ വിവാഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആയിഷ റളിയല്ലാഹു അൻഹ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളത് ആരും കന്യകമാരല്ല. ചരിത്രങ്ങൾ ആദ്യം പഠിക്കണം. എന്തിനാണ് ഈ പിന്നെ ആയിഷ റളിയല്ലാഹു അൻഹ വിവാഹം ചെയ്തതെന്ന് നിങ്ങൾക്കറിയോ? ഈ നബിയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ എല്ലാവരും ഈ ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളുടെയും ഉമ്മമാരാണ്. അപ്പം ഞങ്ങളെ ഉമ്മയെ പറ്റി പറയുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും വേദനിക്കും.
അല്ല ആയിഷ റളിയല്ലാഹുവാണ് പറയുന്നതെങ്കിൽ അത് അത് ഞങ്ങൾക്ക് എല്ലാവർക്കും വേദനിക്കും. മുസ്ലിമായി ഇസ്ലാമായി ജീവിക്കുന്ന ഞങ്ങൾക്ക് വേദനിക്കും. ഞാൻ ഇസ്ലാമെന്ന് പുറത്ത് പോയി കഴിഞ്ഞാൽ എനിക്കിനി വേദനിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാരും ആദ്യം നിങ്ങളെ മനസ്സിലാക്കണം. ആയിഷ റളിയല്ലാഹുവിനെ വിവാഹം ചെയ്യുന്നതോടു കൂടി അവർ കുടുംബക്കാരായി. ആ ഒരു കുടുംബം കിട്ടാൻ വേണ്ടിയിട്ടാണ് അത്രയും ചെറുപ്രായത്തിൽ, ഇനി നബിക്ക് വയസ്സായിട്ടുണ്ടെന്ന് നന്നായിട്ട് അറിയാം, എന്നാലും ആ ഒരു ചെറുപ്രായത്തിൽ അവരെ വിവാഹം ചെയ്യാൻ കാരണം അതാണ്. അത് മറ്റുള്ള മതസ്ഥർ പരിഹസിക്കുമ്പോൾ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾക്കാർക്ക് വേദനിക്കൂലേ. ഇപ്പം എന്താ സംഭവിച്ചത്? ഇപ്പോൾ അറബ് രാജ്യങ്ങളിൽ നമ്മുടെ ഇപ്പോൾ റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ, ഈ പ്രശ്നം നടക്കുന്നതിന് മുമ്പ് ഡോളറിന് വിനിമയം നോക്കുമ്പോൾ 2.20 രൂപ ഉണ്ടായിരുന്നു നമുക്ക്. ഇപ്പോൾ അവിടെ ഇവിടെ മൂല്യടിവാ, ഇപ്പോൾ 22 രൂപ കിട്ടും സൗദിയിലെ ആൾക്കാർക്ക്. എന്താ സംഭവിച്ച്? 2 ഡോളർ ഉണ്ടായിരുന്ന എണ്ണയ്ക്ക് ഒറ്റയ്ക്ക് 4 ഡോളർ 5 ഡോളറാക്കി. പെട്രോളിന് ഇവിടെ വില ഇപ്പോൾ എത്രയാണ്? എല്ലാത്തിനും കൂടും, ഇനിയും കൂടും, കൂടി വരുന്നില്ലേ? ഇപ്പം ഇനിയും കൂടും, കാരണം നിവൃത്തിയില്ല. ഒരു കാര്യം മനസ്സിലാക്കണം നമുക്ക്. നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ ഒന്ന് കേൾക്ക്, കുറച്ച് സമയം ലെങ്ത് ആയാലും നിങ്ങൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇന്ത്യ രാജ്യത്തിന് നമ്മളെ അയൽ രാജ്യങ്ങളേറ്റൊക്കെ പ്രശ്നത്തിലാണ് നിൽക്കുന്നത് അല്ലേ? പാകിസ്ഥാനേറ്റ പ്രശ്നമാണ്, അതോടൊപ്പം ചൈനയേറ്റ പ്രശ്നമാണ് അല്ലേ? നമ്മളെ ഓരോ പ്രശ്നങ്ങളും, ഓരോ വിപണി നമുക്ക് കണ്ടെത്തണമെങ്കിൽ മറ്റു രാജ്യങ്ങൾ എവിടെയുള്ളത്? നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നിന്ന് ഇന്ത്യ നിർമ്മിക്കുന്ന ഓരോ സാധനങ്ങൾ പുറത്തേക്ക് കയറ്റി അയക്കണം. അതുപോലെ മറ്റുള്ള രാജ്യത്ത്, നമ്മളെ ഇന്ത്യയിൽ കിട്ടാത്ത സാധനം മറ്റുള്ള രാജ്യത്ത് നിന്ന് ഇറക്കും വേണം നമുക്ക്. ഇവിടെ അവിടെ കിട്ടാത്ത സാധനം ഇവിടെ നിന്ന് കയറ്റും വേണം, അപ്പോഴേ ഇവിടെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് കിട്ടാത്ത സാധനം പെട്രോള്, ആ പെട്രോള് ഇറക്കുമതി ചെയ്യണം. ആ പെട്രോൾ എത്രയ്ക്ക് കൊടുക്കണം എന്നുള്ളത് ആ രാജ്യങ്ങളാണ് തീരുമാനിക്കുന്നത്. അതുപോലെ ഇവിടെ കിട്ടാത്ത സാധനം, അവിടെ കിട്ടാത്ത സാധനം ഇവിടുന്ന് കയറ്റി അയക്കണം. പല സാധനങ്ങളുണ്ട്. അപ്പോൾ അത് കയറ്റി അയക്കുമ്പോൾ ആ കയറ്റി അയക്കുന്ന സാധനത്തിന് എന്ത് റേറ്റ് ഇടണം എന്നുള്ളത് ഇന്ത്യ രാജ്യമാണ് തീരുമാനിക്കുന്നത്. അങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. ഇപ്പോൾ ഈ ഇസ്ലാമാണ് ശത്രു, ഹിന്ദുക്കളുടെ ശത്രു ഇസ്ലാമാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന അന്ധല്ലാത്ത കുറച്ച് ആൾക്കാർ, ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഈ ഇസ്ലാമാണ് ശത്രുവെങ്കിൽ എന്തിന് നിങ്ങൾ ഇസ്ലാം രാജ്യത്ത് നിന്ന് പെട്രോളും അതുപോലെ മറ്റുള്ള ഉൽപ്പന്നങ്ങൾ ഇറക്കുന്നു? അങ്ങനെ ഇസ്ലാമിന് അങ്ങനെ ഒരു ശത്രുതാ മനോഭാവം ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, അബുദാബിയിൽ 23 ഏക്കർ ഒരു ക്ഷേത്രത്തിന് വേണ്ടി കൊടുത്തു, ഹിന്ദു ക്ഷേത്രത്തിന് വേണ്ടി. അങ്ങനെ ഇസ്ലാം ശത്രു ആണെങ്കിൽ, ഹിന്ദുവിൻ്റെ ശത്രു ഇസ്ലാം ആണെങ്കിൽ, ദുബൈയിൽ UAE അങ്ങനെ ഒരു ക്ഷേത്രം നിർമ്മിക്കാനുള്ള അവസരം കൊടുക്കുമോ? ചിന്തിക്കും നിങ്ങൾ, ഞാൻ ഈ പറയുന്നതിൽ കാര്യമുണ്ടോ നോക്ക്. അപ്പോൾ ഇവിടെയുള്ള രാഷ്ട്രീയക്കാർക്കാണ് പ്രശ്നം, ആരെ ഇസ്ലാമിനെ, അല്ലാതെ നേതാക്കന്മാർക്കൊരു പ്രശ്നമല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടെങ്കിൽ അന്ന് ആ സഹോദരി പിന്നെ ഇസ്ലാമിനെ തള്ളി പറഞ്ഞപ്പോൾ അവരൊപ്പം നിൽക്കണ്ടേ? ഇന്ത്യ രാജ്യം നിന്നോ? നിന്നില്ലല്ലോ, അവരെ പുറത്തൊക്കെ ചെയ്തത്. അപ്പോൾ ഈ ഒരു മതരാഷ്ട്രീയം നിർത്തിയിട്ട് ഈ രാജ്യത്തൊപ്പം കൂട്ടിപ്പിടിക്കാനുള്ള ശ്രമം നടത്തി. ഇസ്ലാമാണ് ശത്രു എന്ന്, ഭാരതീയ ജനതാ പാർട്ടിയുടെ ശത്രു ഇസ്ലാമാണെന്ന് പറയാൻ അന്ന് നിമിഷം, ആ നിമിഷം വെച്ച് സുബൈർ വാപ്പ ഈ പാർട്ടിയുടെ വിട്ടു പോകും. ഞങ്ങളോട് പറഞ്ഞ പഠിപ്പിച്ചില്ല. ഞങ്ങളോട് എന്താ പറഞ്ഞോ, നമ്മുടെ ശത്രു തീവ്രവാദികളാണ്, അത് ഇസ്ലാം തീവ്രവാദിയാവട്ടെ, ക്രിസ്ത്യൻ തീവ്രവാദിയാവട്ടെ, ആരുമാവട്ടെ, ഞങ്ങളുടെ ശത്രുക്കൾ തീവ്രവാദികളാണ്, ഇസ്ലാമല്ല. അങ്ങനെയാണെങ്കിൽ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് RSS-നെയും BJP-നെയും നേരെ ആൾക്കാരെ ഞങ്ങളോട് പറയലേ, പള്ളിയിൽ പോയി നിസ്കരിച്ചിട്ട് പേരിന്നാ പറച്ചിൽ. അതാണ് സ്നേഹബന്ധം. അപ്പോൾ ഓക്കെ, ബൈ ബൈ.